കുട്ടീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്ക് ആണ് ഈവനിംഗ് സ്നാക്ക് അപ്പോൾ ഈവനിംഗ് സ്നാക്കിന്റെ പേരാണ് പഫ്സ് പോള നമുക്ക് ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി നേരെ വീടിലോട്ട് കടക്കാം അപ്പോൾ നമുക്ക് പോള തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക ചെറിയൊരു കഷ്ണം തക്കാളി നന്നായിട്ട് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പ് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഉള്ള പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം അടുത്തതായിട്ട് കുറച്ച് വലിയ ജീരകപ്പൊടി വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് ആയി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നാല് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇനി അതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഞാൻ മുട്ട പൊട്ടിച്ചപ്പോൾ അതിൻ്റെ തൊലി അടക്കം അതിലേക്ക് ചാടി അപ്പോൾ നിങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പൊട്ടിക്കുക അപ്പോൾ രണ്ട് മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും അതേപോലെ മല്ലിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പോള തയ്യാറാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് മുകളിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണം ഇല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ അതിലേക്ക് ഇടുമ്പോൾ സൈഡിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഹോൾസ് ഒന്നും ഇല്ലാതെ നല്ല കറക്റ്റിൽ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് വെച്ചെടുക്കാൻ ബാക്കി കുറേ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പൊട്ടിച്ച് പൊട്ടിച്ച് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം
അപ്പോൾ നമ്മൾ ഇതെല്ലാ ഭാഗവും ഫിൽ ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒരു ലെയർ ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കണം. ഒരു ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ആ ഉള്ളിയുടെ മുകളിൽ എല്ലായിടത്തും വെച്ച് കൊടുക്കണം. ഫിൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ മസാല നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിയിലെ ബ്രെഡിൽ നന്നായിട്ട് മുട്ടിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ അരിഭാഗമൊക്കെ അടിയത്തെ ബ്രെഡിലും മുട്ടിച്ച് നന്നായിട്ട് അമർത്തിയിട്ട് വേണം അത് വെച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ബാറ്ററിൽ ഇടാം, പക്ഷെ ഞങ്ങൾ ബാറ്ററിൽ ഇട്ടിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിലായിട്ടാണ് കുറച്ച് ദിവസം ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ മല്ലിയില പൊട്ടിച്ചിട്ട് അതും അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷണലാണ്, നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് അടിച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ ചൂടാവോളം നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് സിമ്മിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. 20 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാന് വെച്ചിട്ട് പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സൺഫ്ലവർ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത്. മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോളയുടെ അടിഭാഗവും സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോളിൽ ഭാഗം കൂടെ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പോള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.